ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി വി ഫോർ എക്സ്പ്ലോററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വിലയുള്ള വാച്ചുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും പറയുക? ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ കരേരയുടെ 2.5 ലക്ഷം രൂപയുടെ വാച്ച്, അല്ലെങ്കിൽ കാർട്ടിയറിൻ്റെ 5 ലക്ഷം രൂപയുടെ വാച്ച്, അതുമല്ലെങ്കിൽ റോളക്സിൻ്റെ വാച്ചുകൾ അല്ലേ. ഇതൊക്കെയാണ് പൊതുവെ വില കൂടിയ വാച്ചുകൾ എന്നുള്ളൊരു ധാരണയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും മുന്തിയ വിലയുടിപ്പുള്ള 10 വാച്ചുകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ കുറച്ച് സെർച്ചുകൾ നടത്തുകയുണ്ടായി. ആ സെർച്ച് റിസൾട്ടുകൾ കണ്ടപ്പോഴാണ് സിനിമകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ വാച്ചുകളൊക്കെ നിലവിലെ ലോകത്തിലെ ഏറ്റവും വിലയുടിപ്പുള്ള വാച്ചുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര നിസ്സാരമായ തുക മാത്രമാണ് ഇവറ്റകൾക്കുള്ളതെന്ന് മനസ്സിലായത്. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലയുടിപ്പുള്ള ആ 10 വാച്ചുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും അതിൻ്റെ വില എത്രയാണെന്നും ഒന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ 10-ാമത്തെ വാച്ച് എന്ന് പറയുന്നത് വാച്ചറോൺ കോൺസ്റ്റൻറ്റൈൻ 57260 എന്ന് പറഞ്ഞേക്കുന്ന മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് $8 million ആണ്. ഇന്ത്യൻ മണിയിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാവും എന്നുള്ള തുക വീഡിയോയുടെ താഴെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള വാച്ച് വാച്ചറോൺ കോൺസ്റ്റൻറ്റൈൻ 57260 എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡലിനാണ്. അതായത് ഏകദേശം 57 കോംപ്ലിക്കേഷൻസ്. എന്താണ് കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയാം. ഏകദേശം 57 കോംപ്ലിക്കേഷൻസ് അഥവാ ഫങ്ഷൻസ് ഈ വാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വേറെ 1-2 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻസിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിന് മൾട്ടിപ്പിൾ കലണ്ടർ വരുന്നുണ്ട്. ഈ വാച്ചിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ കലണ്ടർ അവൈലബിൾ ആണ്. ഡബിൾ റെട്രോഗ്രേഡ് സ്പ്ലിറ്റ് സെക്കൻഡ് ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ കൂടി പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉള്ള ഒരു വാച്ച് എന്ന് പറയുന്നത് വാച്ചറോൺ കോൺസ്റ്റൻറ്റൈൻ 57260 എന്ന ഈ മോഡലിന് സ്വന്തമാണ്. പാറ്റക് ഫിലിപ്പ് 1518 എന്ന് പറഞ്ഞ മോഡലിൽ ഇറങ്ങിയിരിക്കുന്ന വാച്ചാണ് ലോകത്തിലെ ഏറ്റവും വിലയുടിപ്പുള്ള 9-ാമത്തെ വാച്ച് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1941. ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഓപ്ഷന് വന്നിരിക്കുന്ന വില എന്ന് പറഞ്ഞിരിക്കുന്നത് $11.1 million ആണ്. ഇതിപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു രാജാവായിട്ടുള്ള കിങ് ഫറൂഖ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം ഈ വാച്ച് സ്വന്തമാക്കാൻ ലേലത്തിൽ എക്സ്പെൻഡ് ചെയ്ത തുകയെന്ന് പറയുന്നതാണ് $11.1 million എന്ന് പറയുന്നത്. ഈ വാച്ചിന് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഇതുണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണെന്നും പിന്നെ അതുകൂടാതെ തന്നെ 20 കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 20 ഫങ്ഷൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫങ്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പെർപെക്ച്വൽ കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഈ വാച്ചിൻ്റെ അകത്ത് വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വിലയുള്ള 8-ാമത്തെ വാച്ച് എന്ന് പറയുന്നത് പോൾ ന്യൂമാൻസ് റോളക്സ് ഡേറ്റോണ എന്ന് പറഞ്ഞിട്ടുള്ള വാച്ചാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $17.75 million ആണ്. ഇതുണ്ടാക്കിയ വർഷം 1960 ആണ്. എങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ വില വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം തന്നെയാണ്. റോളക്സിൻ്റെ ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ വില വരാനായിട്ടുള്ള ഒരു കാരണമായി എന്ന് തന്നെയാണ് എക്സ്പേർട്സ് വിലയിരുത്തുന്നത്. ഇനി ഈ ബ്രാൻഡ് നെയിം കൂടാതെ തന്നെ ഈ വാച്ച് ഇപ്പം നിലവിൽ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായ മിസ്റ്റർ പോൾ ന്യൂമാൻസ്, അദ്ദേഹം ഒരു റേസ് ഡ്രൈവർ കൂടെയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ 1960 ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ വാച്ച് എന്ന് പറയുന്നത്. 2017 ലേലത്തിന് ഈ വാച്ച് വെച്ചപ്പോൾ ഏകദേശം $17.75 million ആണ് ഇതിന് വില കണക്കാക്കിയത്. ജേക്കബ് ആൻഡ് കമ്പനി ബില്യണർ വാച്ച് എന്ന വാച്ചാണ് ലോകത്തിലെ ഏറ്റവും വിലയുടിപ്പുള്ള 7-ാമത്തെ വാച്ചായി കണക്കാക്കപ്പെടുന്നത്. ഇതുണ്ടാക്കിയ വർഷം 2018 ആണെങ്കിലും ഇതിൻ്റെ നിലവിലെ മാർക്കറ്റ് എസ്റ്റിമേറ്റ് പ്രൈസ് എന്ന് പറയുന്നത് $18 million ആണ്. നിലവിൽ ഈ വാച്ച് കൈവശം വെച്ചിരിക്കുന്നത് ലോക പ്രശസ്തനായിട്ടുള്ള ബോക്സറായ ഫ്ലോയിഡ് മേവദർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇദ്ദേഹം തക്കാഷി ഫുകുഷിമ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നുമാണ് ഈ വാച്ച് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ വാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 260 ക്യാരറ്റ് മൂല്യമുള്ള എമറാൾഡും പിന്നെ അതുപോലെ തന്നെ കട്ട് ഡയമണ്ട്സും ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫർദറായിട്ടുള്ള വില പ്രസിഷനും കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഈ പറയുന്ന വാച്ചുകളുടെ ഓരോന്നിൻ്റെയും പ്രൈസ് കയറി ഇറങ്ങിയിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്ഷൻ. നമ്മൾ ലേലത്തിന് വിളിക്കുമ്പോഴാണ് ഓരോന്നിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബേസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഇന്ന് 2021 ഈ ഒരു മാസത്തെ കണക്ക് പ്രകാരം ലോകത്തിലെ
ഏറ്റവും വിലയുള്ള ഏഴാമത്തെ വാച്ച് എന്ന് പറയുന്നത് ജേക്കബ് ആൻഡ് കമ്പനിയുടെ ബില്ലിയനർ വാച്ച് തന്നെയാണ്. ഏറ്റവും വിലയുടുപ്പുള്ള ആറാമത്തെ വാച്ച് എന്ന് പറയുന്നത് പാറ്റക് ഫിലിപ്പ് സൂപ്പർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ വാച്ചാണ്. ഇതിന് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന തുകയെന്ന് പറയുന്നത് 24 million US dollars ആണ്. ഇതുണ്ടാക്കിയ വർഷം 1932. 1925 അമേരിക്കക്കാരനായിട്ടുള്ള ഹെൻറി ഗ്രേവ്സ് ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻസ് ഉള്ള 1925 ഓർക്കണം ഒരു വാച്ച് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അന്ന് അദ്ദേഹം ആ വാച്ചിന് വേണ്ടി പണി തുടങ്ങുകയും 1932 ഏകദേശം 7 കൊണ്ടാണ് ആ വാച്ചിൻ്റെ 20 അടങ്ങിയിട്ടുള്ള ആ വാച്ചിൻ്റെ പണി പൂർത്തീകരിച്ചതും. 2014 സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഒരു ലേലത്തിൽ ഈ വാച്ചിന് അന്ന് ഉയർന്നു വന്ന ഏറ്റവും കൂടിയ വിലയെന്ന് പറയുന്നത് 24 million US dollars ആയിരുന്നു. ഒപ്പാടിൻ്റെ 210 carat ഉള്ള ഒരു വാച്ചാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള അഞ്ചാമത്തെ വാച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ വില ഏകദേശം ഒരു ലേലത്തിൽ വന്നപ്പോഴത്തേക്ക് ഫിക്സ് ആയിട്ടുള്ള തുകയെന്ന് പറയുന്നത് 26 million US dollars ആണ്. ഇതുണ്ടാക്കിയ വർഷം 2014. ഏകദേശം ഡയമണ്ട്സിൻ്റെ ഒരു വല്ലാത്ത അതിപ്രസരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഈ വാച്ച് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാച്ചിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 3 ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള ഡയമണ്ട്സ് ഈ വാച്ചിൽ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ വാച്ചിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 3 ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഡയമണ്ട്സിൻ്റെ കളേഴ്സും അല്ലെങ്കിൽ ക്യാരറ്റ് എന്ന് പറയുന്നത് 15 carat പിങ്ക് കളറിലുള്ള ഒരു ഡയമണ്ട്, 12 carat ബ്ലൂ കളറിലുള്ള ഒരു ഡയമണ്ട്, 11 carat വൈറ്റ് കളറിലുള്ള ഒരു ഡയമണ്ട്, പിന്നെ ഇത് കൂടാതെ തന്നെ 163 carat വൈറ്റും കാമറി ഡയമണ്ട്സും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വില കൂടിയിട്ടുള്ള വാച്ച് എന്ന് പറയുന്നത് ചൊപ്പാടിൻ്റെ 210 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വിലയിടിപ്പുള്ള നാലാമത്തെ വാച്ച് എന്ന് പറയുന്നത് ജാഗ്വർ ലെക്കോട്രെ ജ്വല്ലറി 101 മാൻഷേറ്റേ എന്ന് പറഞ്ഞ വാച്ചാണ്. ഇതിന് ഏകദേശം മാർക്കറ്റിലെ ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത് 26 million US dollars ആണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന വർഷം 2012. എലിസബത്ത് രാജ്ഞിയായിട്ടുള്ള രണ്ടാമത്തെ എലിസബത്ത് രാജ്ഞിയുടെ അവരുടെ ഡയമണ്ട് ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാച്ചിൽ 576 ഡയമണ്ട്സും അതുപോലെ തന്നെ ഒരു ഗ്രേ സഫയർ സിൽവറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചലനം കുറവുള്ള ഒരു വാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പറയാനുള്ള ഒരേ ഒരു പേരെന്ന് പറയുന്നത് ജാഗ്വർ ലെക്കോട്രി ജ്വല്ലറി 101 മാൻഷേറ്റേ തന്നെയായിരിക്കും. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും വിലയിടിപ്പുള്ള 3 ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 3 നിൽക്കുന്നത് ദ ബ്രിഗേറ്റ് 1160 എന്ന് പറഞ്ഞേക്കുന്ന വാച്ചാണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 30 million US dollars ആണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയ വർഷം 2008 ആണെങ്കിലും 1783 മേരി അന്റോണിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഇതിന് വേണ്ടുന്ന ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അന്ന് ഈ വാച്ച് നിർമ്മിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഫ്രഞ്ച് വിപ്ലവം നടന്നത് മൂലം ഈ വാച്ചിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോവുകയും 1827 അതിൻ്റെ ആ ഒരു ഡ്രോയിങ് സ്കെച്ച് മേരിയുടെ കൈവശം ഉണ്ടായിരിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ 2004 സ്വാച്ച് വാച്ച് കമ്പനിയുടെ ഓണറായിട്ടുള്ള നിക്കോളാസ് ഹയക് മേരി ആന്റോണിയേറ്റിൻ്റെ കൈവശം ഇരുന്ന ഡ്രോയിങ്സ് സ്വന്തമാക്കുകയും അതിനുശേഷം ദ ബ്രിഗേറ്റ് 1160 എന്ന് പറഞ്ഞ വാച്ച് നിർമ്മിക്കാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തു. 2008 ഈ ഡ്രോയിങ്സ് ഉപയോഗിച്ചുകൊണ്ട് മിസ്റ്റർ നിക്കോളാസ് ഹയക്ക് ദ ബ്രിഗേറ്റ് 1160 എന്ന് പറഞ്ഞിട്ടുള്ള വാച്ചിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വിലയിടിപ്പുള്ള 2 നിർമ്മിച്ചിരിക്കുന്നത് ദ ഗ്രാഫ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിൽ ദ ഗ്രാഫ് ഡയമണ്ട്സ് ഫാസിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ലോകത്തിലെ ഏറ്റവും വിലയിടിപ്പുള്ള 2 നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന വർഷം 2015. 152.96 carat കളർലെസ് ആയിട്ടുള്ള ഡയമണ്ട്സ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ 38.13D എന്ന് പറഞ്ഞേക്കുന്ന ഒരു പ്രത്യേകതരം സ്പിയർ ഷേപ്ഡ് ഡയമണ്ട്സും ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡയമണ്ട് ഇതിൻ്റെ വാച്ചിൻ്റെ പ്രധാനമായിട്ടും 2 അല്ലെങ്കിൽ 2 വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ വാച്ച് ഡയലായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പിയേഡ് ഷേപ്പ് ഡയമണ്ട് ഇതിൻ്റെ ഡിറ്റാച്ചബിൾ റിംഗ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വിലയിടിപ്പുള്ള 1 വാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദ ഗ്രാഫ് ഡയമണ്ട്സിൻ്റെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാച്ച് തന്നെയാണ്. ഇതിൻ്റെ വില കിട്ടാൻ നിങ്ങൾ ഞെട്ടണ്ട. ലോകത്തിലെ ഏറ്റവും വിലയിടിപ്പുള്ള വാച്ചിൻ്റെ വിലയെന്ന് പറയുന്നത്
55 ദശലക്ഷം മില്യൺ ഡോളേഴ്സ് ആണ്. പറയുമ്പോൾ തന്നെ എൻ്റെ നാക്ക് ഉളുക്കി പോകുന്നു. മോസ്റ്റ് എക്സ്പെൻസീവ് വാച്ച് ഇൻ ദ വേൾഡ് എന്നാണ് ഈ വാച്ചിനെ ലോകം വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എടുത്തു പറയേണ്ട കാര്യം, 110 ക്യാരറ്റ്സിൻ്റെ കളേർഡ് ഡയമണ്ട്സ് ഈ വാച്ചിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ പിങ്ക്, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് ആൻഡ് യെല്ലോ ഈ നിറത്തിലുള്ള ഡയമണ്ട്സും ഈ വാച്ചിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡയമണ്ട്സ് എല്ലാം ഒരു യുണീക്കായിട്ടുള്ള കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഈ വാച്ചിൻ്റെ ഈ ഒരു ഡയമണ്ട് സ്ട്രക്ചർ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു റെയിൻബോ ഫീൽ വരെ ഉണ്ടാകുന്ന രീതിയിലാണ് അത്ര ആക്യുറേറ്റ് ആയിട്ട് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് സാരം. എ ട്രൂളി ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് ഇനിമിറ്റേറ്റീവ് എന്നാണ് ഈ വാച്ചിനെ ലോകത്തുള്ള എക്സ്പേർട്സ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആയിട്ട് പറയാനുള്ളത് ഈ വാച്ച് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഡയമണ്ട്സിൻ്റെ ഷേപ്പാണ്. ഹേർട്ട് ഷേപ്പ് വരുന്നുണ്ട്, പിയർ ഷേപ്പ് വരുന്നുണ്ട്, എമറാൾഡ്, മെർക്യൂറീസ് ആൻഡ് ഈവൻ റൗണ്ടഡ് ഷേപ്പിലുള്ള ഡയമണ്ട്സ് വരെ ഈ വാച്ചിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ലോകത്തിലെ പേരെടുത്തിട്ടുള്ള പല ജെമോളജിസ്റ്റ്, അതുപോലെ തന്നെ ഡിസൈനേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ക്രാഫ്റ്റ്മെൻ, ഇതുപോലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഇരുന്ന് ഏകദേശം 1000 അല്ലെങ്കിൽ 1000 സമയമെടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു വാച്ചാണ് ഈ ദ ഗ്രാഫ് ഡയമണ്ട്സ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ലോറൻസ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ജ്വല്ലറാണ് ഈ വാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1938 ജനിച്ച ഇദ്ദേഹം ഹോൾട്ടൺ ഗാൾഡൻ ജ്വല്ലറി എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. 1960 ഇദ്ദേഹം സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നിർമ്മിക്കുന്നതും അതിലൂടെ ലോക പ്രശസ്തനാകുന്നതും. ഏകദേശം 50 സ്റ്റോഴ്സുകൾ അദ്ദേഹത്തിന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ലക്ഷറിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈറ്റ് ഡയമണ്ടിന് പകരമായി ആ കാലങ്ങളിൽ വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ ഡയമണ്ടുമായിട്ട് വൈറ്റ് ഡയമണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൂല്യം കുറഞ്ഞിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡയമണ്ടായിരുന്നു യെല്ലോ ഡയമണ്ട് എന്ന് പറയുന്നത്. അതിനെ വൈറ്റ് ഡയമണ്ടോളോ അല്ലെങ്കിൽ വൈറ്റ് ഡയമണ്ടിന് മുകളിൽ വിലയുള്ള ഒന്നാക്കി മാറ്റിയതിന് പിന്നിൽ ലോറൻസ് ഗ്രാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ സംഭാവന വളരെ വലുതാണെന്ന് ഇന്നത്തെ ലോകം വിലയിരുത്തുന്നു. ഓപ്ര, ഡൊണാൾഡ് ട്രംപ്, പിന്നെ അതുപോലെ തന്നെ എലിസബത്ത് ടെയ്ലർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സാണ്. യു കെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിൽ ഏറ്റവും പേര് കേട്ടിട്ടുള്ള ജ്വല്ലറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകം ഒന്നടങ്കം ഒരു സംശയമില്ലാതെ പറയുന്ന പേരാണ് ദ ക്രാഫ്റ്റ് ഡയമണ്ട്സ് എന്നുള്ളത്. ലോകത്തിൽ ഏറ്റവും പേരെടുത്തിട്ടുള്ള അല്ലെങ്കിൽ വില കൂടിയിട്ടുള്ള 10 വാച്ചുകളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിവ് പകരുന്ന വീഡിയോയുമായി വി ഫോർ എക്സ്പ്ലോറിൻ്റെ ടീം അടുത്ത് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ്, ബൈ ബൈ.